നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പിന്നെ നമ്മൾ അയക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കണും പ്രസ് ചെയ്യും. സ്റ്റാൻഡേർഡ് 4 EVS യൂണിറ്റ് 4 വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ അത്ഭുതലോകം, വണ്ടർ വേൾഡ്, അത്ഭുതലോകം. അറ്റ് സൺസെറ്റ് ദ ബേർഡ്സ് ഫ്ലൂ ടു ദെയർ നെസ്റ്റ്സ് ഇൻ ദ ഗ്രാൻഡ് ഓൾഡ് ബനിയൻ ട്രീ. സൺസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്തമയം. അസ്തമയ സമയത്ത് ബേർഡ്സ് എല്ലാം എന്താണ്, ബനിയൻ ട്രീയിലേക്ക്, വലിയ ആൽമരത്തിലേക്ക് പറന്നു പോകും, ചേക്കേറും അല്ലേ. വൈകുന്നേരത്ത് കൂട്ടിൽ കയറില്ലേ. സാനി ലുക്ക്ഡ് അറ്റ് ദിസ് വിത്ത് ഗ്രേറ്റ് ക്യൂരിയോസിറ്റി എവറി ഡേ. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ആകാംക്ഷയോടുകൂടി അവളെന്നും അത് നോക്കി നിൽക്കും. ഓ സോ മെനി ബേർഡ്സ് ഓഫ് ഡിഫറൻറ്റ് സൈസ് ആൻഡ് കളർ. ഓ എത്ര പക്ഷികളാണ്, പല കളറിലും പല വലുപ്പത്തിലുമുള്ളവ. ഈവൻ ദെയർ സൗണ്ട്സ് ആർ ഡിഫറൻറ്റ്. അവരുടെ സൗണ്ടുകൾ, ഓരോന്നിൻ്റെ സൗണ്ട്സ് പോലും ഡിഫറൻ്റ് ആണ്, വ്യത്യസ്തമാണ്. ഡു യു ആൾസോ ലൈക്ക് ബേർഡ്സ്? നിങ്ങൾക്ക് ഇഷ്ടമാണോ പക്ഷികളെ? ഡു യു ലൈക്ക് ബേർഡ്സ്? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ബേർഡ്? ഏതാണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള പക്ഷി? ഡു യു നോ വിച്ച് ഈസ് അവർ സ്റ്റേറ്റ് ബേർഡ്? നമ്മുടെ സംസ്ഥാന പക്ഷി. വിച്ച് ഈസ് അവർ സ്റ്റേറ്റ് ബേർഡ്? ഇറ്റ് ഈസ് ഗ്രേറ്റ് ഹോൺബിൽ, മലമുഴക്കി വേഴാമ്പൽ, ഗ്രേറ്റ് ഹോൺബിൽ. ഡു യു നോ വിച്ച് ഈസ് അവർ നാഷണൽ ബേർഡ്? ഏതാണ് നമ്മുടെ ദേശീയ പക്ഷി? ഇറ്റ് ഈസ് പീകോക്ക് അല്ലേ. നെയിം ദ ബേർഡ്സ് യു സീ ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കാണുന്ന ബേർഡ്സിൻ്റെ പേരെഴുതുക. ക്യാൻ യു നെയിം ദം? നിങ്ങൾക്കവയെ എഴുതാൻ കഴിയുമോ, അവയുടെ പേരെഴുതാൻ കഴിയുമോ? ക്രോ, ചിക്കൻ, ഡോ, കോയൽ, ഡക്ക്, ക്വെയിൽ, ഗ്രേ ജംഗിൾ ഫൗൾ. ഗ്രേ ജംഗിൾ ഫൗൾ അതെന്താണ്? കാട്ടുകോഴി. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ കാട്ടുകോഴി? ഗ്രേ ജംഗിൾ ഫൗൾ. പിന്നെ എല്ലാം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് അല്ലേ. ക്വെയിൽ, കാട, കോയിൽ, കുയിൽ അല്ലേ. പിന്നെ ചില, ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പീക്കോക്ക് സാധാരണയായിട്ട് കാണുന്നുണ്ട് അല്ലേ. വാട്ട് ആർ ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ബേർഡ്സ്? എന്താണ് എല്ലാ പക്ഷികളുടെയും പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, പൊതുവായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബേർഡ്സ് ഹാവ് എന്തൊക്കെയാണ് ഓരോന്നായിട്ട് നോക്കാം. ബേർഡ്സ് ഹാവ് ഫെതേഴ്സ് ഓൺ ദ ബോഡി അല്ലേ. ബേർഡ്സിൻ്റെ ദേഹത്തൊക്കെ ഫെതേഴ്സ് ഉണ്ട്, തൂവലുകൾ ഉണ്ട്. ലേ എഗ്സ്, ബേർഡ്സ് ലേ എഗ്സ്, പക്ഷികൾ മുട്ടയിടുന്നു. ബേർഡ്സ് ഹാവ് വിങ്സ്, പക്ഷികൾക്ക് വിങ്സ് ഉണ്ട്, ചിറകുകളുണ്ട്. ദേ ബിൽഡ് നെസ്റ്റ്, അവർ കൂട് ഉണ്ടാക്കുന്നു. പിന്നെ ബേർഡ്സ് ഹാവ് ബീക്ക് അല്ലേ, എല്ലാ ബേർഡ്സിനും ബീക്കുണ്ട്, കൊക്ക്. ദേ ക്യാൻ ഫ്ലൈ, അവർക്ക് പറക്കാൻ കഴിയും. ഇതൊക്കെയാണ് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ദ ബേർഡ്സ്, കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബേർഡ്സ്. ലുക്ക് അറ്റ് ദ ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 41. അറ്റ് സൺസെറ്റ് ദ ബേർഡ്സ് ഫ്ലൂ ടു ദെയർ നെസ്റ്റ്സ് ഇൻ ദ ഗ്രാൻഡ് ഓൾഡ് ബനിയൻ ട്രീ. സാനി ലുക്ക്ഡ് അറ്റ് ദിസ് വിത്ത് ഗ്രേറ്റ് ക്യൂരിയോസിറ്റി എവറി ഡേ. ഓ സോ മെനി ബേർഡ്സ് ഓഫ് ഡിഫറൻറ്റ് സൈസ് ആൻഡ് കളർ. ഈവൻ ദെയർ സൗണ്ട്സ് ആർ ഡിഫറൻറ്റ്. ഡു യു ആൾസോ ലൈക്ക് ബേർഡ്സ്? വാട്ട് ആർ ദെയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ കോമൺ ഫീച്ചേഴ്സ്, അതുതന്നെയാണ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്.
ഹാവ് ഫെദേഴ്സ് ഓൺ ദ ബോഡി, ലേ എഗ്സ്. ഇനി അവിടെ നമുക്ക് എന്തെഴുതാം? ദേ ഹാവ് വിങ്സ് ഒന്നെഴുതിക്കോളൂ. പിന്നെ നമ്മൾ പറഞ്ഞതെല്ലാതും ഇപ്പോൾ 6 കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ജനറൽ ഫീച്ചേഴ്സെന്നും അതിന് പറയും. എന്തൊക്കെയാണ്? 1, ബേർഡ്സ് ഹാവ് ഫെദേഴ്സ് ഓൺ ദ ബോഡി. നമ്പർ 2, ബേർഡ്സ് ലേ എഗ്സ്. നമ്പർ 3, ദ ഹാവ് വിങ്സ്. നമ്പർ 4, ദ ബിൽഡ് നെസ്റ്റ്. നമ്പർ 5, ബേർഡ്സ് ഹാവ് ബീക്ക്. നമ്പർ 6, ദ ക്യാൻ ഫ്ലൈ. പേജ് നമ്പർ 41 നോക്കുക. ഇനി ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് സം ബേർഡ്സ്. സം ബേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ ബോക്സസ്. ഫസ്റ്റ് വൺ ഈസ് ആരാണ്? പാരറ്റ്. സെക്കൻഡ് വൺ മൈന. തേർഡ് വൺ വുഡ് പെക്കർ. ഇത് ഫോർത്ത് വൺ കിങ് ഫിഷർ ആണോ? അത് കിങ് ഫിഷർ. ആൻഡ് നെസ്റ്റ് മേക്കേഴ്സ്, കൂടുണ്ടാക്കുന്നവർ. നെസ്റ്റ് മേക്കേഴ്സ്, ദേ ബിൽഡ് നെസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. എല്ലാ പക്ഷികളും കൂടുണ്ടാക്കുന്നു എന്ന്. എനി വൺ ഹൂ സീസ് ദ നെസ്റ്റ്സ് ഓഫ് ബേർഡ്സ് വിൽ ബി വണ്ടർ സ്ട്രക്ക്. നെസ്റ്റ് മേക്കേഴ്സ്, എനി വൺ ഹൂ സീസ് ദ നെസ്റ്റ്സ് of birds will be wonderstruck. പക്ഷികളുടെ കൂട്, നെസ്റ്റ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ കൂട് കാണുന്ന ഏതൊരാളും. എനി വൺ ഹൂ സീസ് ദ നെസ്റ്റ് ഓഫ് ബേർഡ്സ് വിൽ ബി വണ്ടർസ്റ്റക്ക്. വിൽ ബി വണ്ടർസ്റ്റക്ക്, അതായത് നോക്കി നിന്നു പോവുക, നോക്കി നിൽക്കും, അത്ഭുതത്തോടെ നോക്കി നിൽക്കും. ദി ആർ സോ ബ്യൂട്ടിഫുൾ, കൂടുകൾ അത്രയും മനോഹരങ്ങളാണ്. വേർ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്സ്? വേർ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്സ്? എവിടെയാണ് വേർ, എവിടെയാണ് ബേർഡ്സ് ബിൽഡ് ചെയ്യുന്നത് നെസ്റ്റൊക്കെ? ഇൻ ഹോൾസ്, മാളങ്ങളിൽ. എവിടെയുള്ള മാളങ്ങൾ? ഓൺ ട്രീ ട്രങ്ക്സ്. ട്രങ്ക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മ്, തടിയിൽ, മരത്തടിയിൽ ഉണ്ടാക്കുന്ന ഹോളുകളിൽ, അതായത് മരപ്പൊത്ത് എന്ന് പറയും. ഇൻ ബറോസ്, ആ ഹോൾ എങ്ങനെയാണ്? ആ മാളം, അത് ഒരു മാളമാണ്, മണ്ണിലുള്ള മാളം. ഇൻ ബറോസ്. പിന്നെ എവിടെയൊക്കെയാണ്? ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ. നമ്മളെപ്പോഴും കാണുന്നത് എവിടെയാണ്? കൊമ്പുകളിൽ. ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ. പിന്നെ ഓൺ ബിൽഡിങ്സ്, ബിൽഡിങ്ങിലൊക്കെ കാണില്ലേ, പ്രാവിനൊക്കെ എപ്പോഴും കാണാറില്ലേ ബിൽഡിങ്സ്. ഓൺ ദ ഗ്രൗണ്ട്, മണ്ണിൻ്റെ അടിയിലുള്ള മാളങ്ങളിലൊക്കെ പക്ഷികൾ താമസിക്കും, അവിടെ കൂടൊക്കെ ഉണ്ടാക്കും. വൈ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്സ്? എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? വൈ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്സ്? എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? ടു ലേ എഗ്സ്, മുട്ടയിടാൻ. ടു ലേ എഗ്സ് ആൻഡ് ബ്രിങ് അപ്പ് ദ യങ് വൺസ്, കുഞ്ഞുങ്ങളെ വളർത്താനും. ബ്രിങ് അപ്പ് ദ യങ് വൺസ്. പിന്നെ ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം പ്രെഡേറ്റേഴ്സ് ആൻഡ് എനിമീസ്, വേട്ടയാടുന്ന ആളുകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ കൂടിലാണെങ്കിൽ, മരക്കൊമ്പത്ത് അല്ലെങ്കിൽ ഒരു ഹോളില് ഒക്കെ, ഒരു കൂടാണെങ്കിൽ, ബറോ, എവിടെയാണെങ്കിലും പെട്ടെന്ന് എനിമീസിനെ ആക്രമിക്കാൻ കഴിയില്ല. ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം പ്രെഡേറ്റേഴ്സ് ആൻഡ് എനിമീസ്. പിന്നെ ഈവൻ ബേർഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റ്സ് ഡു നോട്ട് ലിവ് ഇൻ ദം ആൾവേസ്. ബേർഡ്സ് കൂടൊക്കെ ഉണ്ടാക്കുമെങ്കിലും അതിൽ എപ്പോഴും താമസിക്കാറില്ല. ഈവൻ ബേർഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റ്സ് ഡു നോട്ട് ലിവ് ഇൻ ദം ആൾവേസ്. സം ബേർഡ്സ് ലീവ് ദെയർ നെസ്റ്റ് ആഫ്റ്റർ യൂസ്. Some birds, ചില പക്ഷികൾ, leave their nests, leave, ഉപേക്ഷിക്കുക, their nests after use, അവരുടെ ഉപയോഗം കഴിഞ്ഞാൽ ആ കൂട് അവരുപേക്ഷിക്കും. ലീവ് ദെയർ നെസ്. അതാരൊക്കെയാണ്? പാരറ്റ്സ്, ലവ് ബേർഡ്സ്, സ്പാരോ ആൻഡ് മൈന ആർ ദ എക്സാമ്പിൾസ് ഓഫ് ദീസ് ബേർഡ്സ്. ഇങ്ങനെയുള്ള പക്ഷികൾക്കുള്ള ഉദാഹരണങ്ങളാണ്
parrots, lovebirds, sparrow and myna. Those who do not build nests. കൂടുണ്ടാക്കാത്ത ആളുകൾ ആരൊക്കെയാണ് കൂടുണ്ടാക്കാത്തത്? ആരെ പറ്റിയാണ് ഇതിൽ പറയുന്നത്? ദ കുക്കു. എല്ലാവർക്കും അറിയാം അല്ലേ, കുക്കു കൂടുണ്ടാക്കാറില്ല. ദ കുക്കു ഡസ് നോട്ട് ബിൽഡ് എ നെസ്റ്റ് ഓർ ലുക്ക് ആഫ്റ്റർ ഇറ്റ്സ് യങ് വൺസ്. അതിൻ്റെ ചെറിയ കുട്ടികളെ എന്നത് നോക്കി വളർത്താറും ഇല്ല. ഓർ ലുക്ക് ആഫ്റ്റർ, നോക്കി വളർത്തുക. ഇറ്റ് ലേസ് എഗ്സ് ഇൻ ദ ക്രോസ് നെസ്റ്റ്. ക്രോ, കാക്ക, കാക്കയുടെ നെസ്റ്റിലാണ് അത് മുട്ടയിടുക. മെനി ബേർഡ്സ് ഡു നോട്ട് ഹാവ് ദ ഹാബിറ്റ് ഓഫ് ബിൽഡിംഗ് നെസ്റ്റ്. മെനി ബേർഡ്സ് ഡു നോട്ട് ഹാവ് ദ ഹാബിറ്റ് ഓഫ് ബിൽഡിംഗ് നെസ്റ്റ്. ചില പക്ഷികൾക്കൊന്നും, ഒരുപാട് പക്ഷികൾക്ക് കൂടുണ്ടാക്കുന്ന പതിവ് ഇല്ല. സം ബേർഡ്സ് ലേ എഗ്സ് ഇൻ നെസ്റ്റ് ലെഫ്റ്റ് ബൈ അദർ ബേർഡ്സ്. ചിലവരെന്താ ചെയ്യുന്നത്? സം ബേർഡ്സ് ലേ എഗ്സ് ഇൻ നെസ്റ്റ് ലെഫ്റ്റ് ബൈ അദർ ബേർഡ്സ്. ചില പക്ഷികൾ ഉപേക്ഷിച്ചു പോയ ആ കൂട്ടിലാണ് മറ്റ് ചില പക്ഷികൾ മുട്ടയിടാൻ വേണ്ടി വരുന്നത്. അടുത്തത് ഗസ്റ്റ്, ഗസ്റ്റ്സ്, വിരുന്നുകാർ. ആർ ആൾ ബേർഡ്സ് സീൻ ഡ്യൂറിംഗ് ആൾ സീസൺസ്? ആർ ആൾ ബേർഡ്സ് സീൻ ഡ്യൂറിംഗ് ആൾ സീസൺസ്? എല്ലാ ബേർഡ്സിനെയും എല്ലാ സീസണിലും കാണുമോ? എല്ലാ കാലത്തും കാണുമോ? കാണാറുണ്ടോ? ചില സീസണിൽ മാത്രം കാണുന്ന ചില പക്ഷികളുണ്ട് അല്ലേ. നോക്കാം, വൈ ആർ ദേ നോട്ട് സീൻ ഇൻ ആൾ സീസൺസ്? എന്തുകൊണ്ടാണ് അവർ എല്ലാ സീസണിലും എല്ലാ കാലത്തും അവരെ കാണാൻ പറ്റാത്തത്? ഹാവ് യു സീൻ ദ ബേർഡ് ഇൻ ദ പിക്ചർ? പിക്ചറിലെ ബേർഡിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദിസ് ഈസ് ദ ഗോൾഡൻ ഓറിയോൾ. ഗോൾഡൻ ഓറിയോൾ, അതായത് മഞ്ഞക്കിളി എന്ന് നമ്മൾ പറയും. ദേ ആർ വിസിറ്റേഴ്സ്. അവർ വിസിറ്റേഴ്സാണ്, എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല, ഇങ്ങോട്ട് വരിക ചെയ്യുക, വിസിറ്റേഴ്സാണ്. ഹു കം ഫ്രം ഫാർ ഓഫ് പ്ലേസസ്. അവരെവിടുന്നാണ് വരുന്നത്? ദൂരസ്ഥലത്ത് നിന്ന്, ദൂരസ്ഥലത്ത് നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ബട്ട് ദേ റിട്ടേൺ ബിഫോർ ദ മൺസൂൺ ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ്, ബിഫോർ ദ മൺസൂൺ. മൺസൂൺ എന്ന് പറഞ്ഞാൽ കാലവർഷം. ഇപ്പോൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് പെയ്യുന്ന മഴയ്ക്കാണ് കാലവർഷം എന്ന് പറയുക. ബട്ട് ദേ റിട്ടേൺ ബിഫോർ ദ മൺസൂൺ ഇൻ അവർ കൺട്രി. നമ്മൾ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ മഞ്ഞക്കിളികൾ തിരിച്ചു പോകും. സം ബേർഡ്സ് കം ഫ്രം ഫാർ ഓഫ് പ്ലേസസ് ഇൻ സെർട്ടൺ സീസൺസ്. ദേ ആർ നോൺ ആസ് മൈഗ്രേറ്ററി ബേർഡ്സ്. ചില പക്ഷികൾ കുറേ ദൂരത്ത് നിന്നും നമ്മുടെ നാട്ടിലേക്ക് ഓരോ സീസണിലായിട്ട് വരും. ചില ചില സീസണിലാണ് ചില പക്ഷികൾ വരിക. അങ്ങനെ വരുന്ന, ദേ ആർ നോൺ ആസ്, അങ്ങനെ വരുന്ന പക്ഷികൾ മൈഗ്രേറ്ററി ബേർഡ്സ് എന്നാണ് പറയുന്നത്. ദേശാടന പക്ഷികൾ ഇതാണ് മൈഗ്രേറ്ററി ബേർഡ്സ്. മൈഗ്രേറ്ററി ബേർഡ്സ് ട്രാവൽ ടു ഫാർ അവേ പ്ലേസസ് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ഫോർ ബ്രൂഡിംഗ് ആൻഡ് ടു എസ്കേപ്പ് ഫ്രം അൺഫേവറബിൾ വെതർ കണ്ടീഷൻസ്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ഇത്രയും ദൂരത്തു നിന്ന് വരുന്നത്. എന്തൊക്കെയാണ് കാരണങ്ങൾ? മൈഗ്രേറ്ററി ബേർഡ്സ് ട്രാവൽ ടു ഫാർ അവേ പ്ലേസസ്, ദൂരസ്ഥലങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ്? സെർച്ച് ഓഫ് ഫുഡ്, ഫുഡ് അന്വേഷിച്ചിട്ട്. ഫോർ ബ്രൂഡിംഗ്, എന്താണ് ബ്രൂഡിംഗ്? മുട്ടയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിക്കുക, അതിനാണ് ബ്രൂഡിംഗ് എന്ന് പറയുക. ആൻഡ് ടു എസ്കേപ്പ് ഫ്രം അൺഫേവറബിൾ വെതർ കണ്ടീഷൻസ്, അവർക്ക് അനുയോജ്യമല്ലാത്ത കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇങ്ങനെ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ മൈഗ്രേറ്ററി ബേർഡ്സ് കുറേ ദൂരസ്ഥലത്തേക്ക് പറന്നു പോകുന്നതും. അതേപോലെ തന്നെ ആഫ്റ്റർ ദ പർപ്പസ് ഓഫ് ദ ജേണി ഈസ് ഓവർ, ഈ എന്തിനു വേണ്ടിയാണോ അവർ പോയത്, യാത്ര ചെയ്തത്, ആ പർപ്പസ് കഴിഞ്ഞാൽ, ദേ റിട്ടേൺ ടു ദെയർ നേറ്റീവ് പ്ലേസ്, അത് കഴിഞ്ഞാൽ അവർ റിട്ടേൺ വരും, ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും, അവരുടെ നേറ്റീവ് പ്ലേസ്, ജന്മസ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരും.
മനസ്സിലായി. ആഫ്റ്റർ ദ പർപ്പസ് ഓഫ് ദ ജേണി ഈസ് ഓവർ ദ റിട്ടേൺ ടു ദെയർ നേറ്റീവ് പ്ലേസ്. ദ ട്രാവൽ ഇൻ ലാർജ് ഫ്ലോക്സ്. ദ ട്രാവൽ ഇൻ ലാർജ് ഫ്ലോക്സ്. ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട്, വലിയ കൂട്ടങ്ങളായിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഈ മൈഗ്രേറ്ററി ബേർഡ്സ്? ആർട്ടിക് ടേൺ, ഗോൾഡൻ ഓറിയോൾ, മഞ്ഞക്കിളി, ഗോൾഡൻ ഓറിയോൾ, ബ്ലൂ ബേർഡഡ് ബീ ഈറ്റർ, ബ്ലൂ ബേർഡഡ് ബീ ഈറ്റർ, കാട്ടുവേലി തത്ത എന്നാണ് മലയാളത്തിൽ അതിന് പറയുന്നത്. ആഷി ഡ്രോങ്കോ, ആഷി ഡ്രോങ്കോ, അതിന് മലയാളത്തിൽ പറയുന്നത് കാക്കത്തമ്പുരാൻ. പിന്നെ ലിറ്റിൽ കോമറൻ്റ്, ലിറ്റിൽ കോമറൻ്റ് നീർക്കാക്ക. പിന്നെ റിംഗ്ഡ് പ്ലോവർ, റിംഗ്ഡ് പ്ലോവർ, മണൽക്കോഴി എന്ന് പറയുന്ന ഈ പക്ഷികളൊക്കെ. എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ്. എന്തൊക്കെയാണ്? ആർട്ടിക് ടേൺ, ഗോൾഡൻ ഓറിയോൾ, ബ്ലൂ ബിയർഡഡ് ബീ ഈറ്റർ, ആഷി ഡ്രോങ്കോ, റിംഗ്ഡ് പ്ലോവർ, ലിറ്റിൽ കോർമറാൻറ്റ് എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ്. മഞ്ഞക്കിളി ദാറ്റ് മൈഗ്രേറ്റ്സ് ഫ്രം ദ ഹിമാലയാസ് ടു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഡ്യൂറിങ് മിഡ് സമ്മർ. മധ്യവേനലിന്, വേനലിന്, നല്ല വേനലാവുന്ന സമയത്താണ് മഞ്ഞക്കിളി ഹിമാലയത്തിൽ നിന്ന്, ഹിമാലയാസ് ടു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, തെക്കേ ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലൂടെ യാത്ര ചെയ്യുന്നു. എവിടെ നിന്നാണ്? ഹിമാലയാസ്, ഫ്രം ഹിമാലയാസ്. ഇത്ര ദൂരെയാണ് നോക്കൂ. ആൻഡ് ദേ ഗോ ബാക്ക് ബിഫോർ ദ മൺസൂൺ ബിഗിൻസ്. അതേപോലെ തന്നെ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് തിരിച്ച് ഹിമാലയത്തിലേക്ക് തന്നെ പോകും. മഞ്ഞക്കിളി ദാറ്റ് മൈഗ്രേറ്റ്സ് ഫ്രം ദ ഹിമാലയാസ് ടു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഡ്യൂറിങ് മിഡ് സമ്മർ ആൻഡ് ദേ ഗോ ബാക്ക് ബിഫോർ ദ മൺസൂൺ ബിഗിൻസ്. ഇനി ആർട്ടിക് ടേൺ, ആർട്ടിക് ടേണിനെ പറ്റി പറയുകയാണെങ്കിലോ, ഇറ്റ് ഈസ് ദ മൈഗ്രേറ്ററി ബേർഡ് ദാറ്റ് ട്രാവൽ ദ ലാർജസ്റ്റ് ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ മൈഗ്രേഷൻ. ലാർജസ്റ്റ് അല്ല, ലോങ്ങസ്റ്റ്. ഇറ്റ് ഈസ് ദ മൈഗ്രേറ്ററി ബേർഡ് ദാറ്റ് ട്രാവൽ ദ ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് ഫോർ മൈഗ്രേഷൻ. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ഈ മൈഗ്രേറ്ററി ബേർഡ്സിൽ, ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ആർട്ടിക് ടേണാണ്. ദ ഡോണ്ട് മിസ് ദെയർ ജേണി ഫ്രം നോർത്ത് പോൾ ടു ദ സൗത്ത് പോൾ. അവർ ഒരു കൊല്ലവും അത് ഈ യാത്ര മുടക്കാറില്ല. ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ, ഭൂമിയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് നിന്ന് തെക്കേ അറ്റത്തേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. മനസ്സിലായോ? They cover 17,600 kilometers. They cover 17,600 kilometers. For detecting direction, ഈ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ നോർത്ത് നിന്ന് സൗത്തിലേക്കാണല്ലേ വരുന്നത്. അപ്പോൾ ആ ഡയറക്ഷൻ ശരിക്കാവാൻ വേണ്ടി അവർ നോക്കുന്നത് എന്താണ്? ഡിറ്റക്റ്റ് ചെയ്യാൻ, ഡിറ്റക്റ്റിംഗ് ഡയറക്ഷൻ. ദ ഡിപ്പെൻഡ് ഓൺ ദ സൺ ഡ്യൂറിങ് ഡേ ടൈം. പകൽ സണ്ണിനെ നോക്കിയിട്ടും, ആൻഡ് ദ സ്റ്റാർസ് അറ്റ് നൈറ്റ്, രാത്രി നക്ഷത്രങ്ങളെ നോക്കിയുമാണ് അവർ ഇതൊക്കെ ഡയറക്ഷനൊക്കെ മനസ്സിലാക്കുന്നത്.